പി ജെ ജോസഫിന് നിയമസഭാ കക്ഷി നേതാവിന്റെ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം സ്പീക്കർക്ക് കത്ത് നൽകി. മോൻസ് ജോസഫാണ് കത്ത് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, വിശദാംശങ്ങൾ. ശ്രീ, നിർണായകമായൊരു നീക്കമാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നാളെ മുതൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ കെ എം മാണി അന്തരിച്ചതിനാൽ അദ്ദേഹത്തിന്റെ സീറ്റ് പി ജെ ജോസഫിന് നൽകണമെന്നാണ് ആവശ്യം. മോൻ ജോസഫാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. കേരള കോൺഗ്രസിൽ പാർലമെന്ററി പാർട്ടി ലീഡറെ ഇതുവരെയും തെരഞ്ഞെടുത്തിട്ടില്ല. എന്നിരുന്നാലും പാർലമെന്ററി പാർട്ടി ഉപനേതാവായ പി ജെ ജോസഫിന് ഈ സീറ്റ് നൽകണമെന്നാണ് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. പി ജെ ജോസഫിനൊപ്പമുള്ള മോൻ ജോസഫ് എം എൽ എ ആണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിരിക്കുന്നത്. പാർട്ടിയിൽ പ്രധാന ഭാരവാഹി സ്ഥാനങ്ങൾ വീതം വയ്ക്കുന്നത് സംബന്ധിച്ച് വലിയൊരു തർക്കം നിലനിൽക്കുമ്പോഴാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും പാർലമെന്ററി പാർട്ടി ലീഡറെ ഔദ്യോഗികമായി ഇതുവരെയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും നാളെ സഭാ സമ്മേളനം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു കത്ത് നൽകിയതെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ വിശദീകരണം. ശരി, പി ജെ ജോസഫിന് നിയമസഭാ കക്ഷി നേതാവിന്റെ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. മോൻസ് ജോസഫാണ് സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്.